ബാപ്പ പണ്ടൊരു ഫാൻസി ഡ്രസ് ചെയ്തിട്ടുണ്ട്. അതാണ് തൻ്റെ ആകെയുള്ള കലാപാരമ്പര്യം. മമ്മൂക്ക പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സുകളിലേക്ക് എത്തുന്നത് വെള്ളിത്തിരയിൽ ദൃശ്യവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മമ്മൂട്ടി അഭിനയിച്ച് ജീവിച്ച 400-ഓളം മുത്തുപോലുള്ള കഥാപാത്രങ്ങളാണ്. അൻപത് വർഷത്തിലേറെയായി അബ്രപാളികളിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് കടന്നുവന്ന് ഏവരുടെയും മമ്മൂക്കിയായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. വളരെ ചെറുപ്പത്തിലെ അഭിനയമോഹം ഉള്ളിൽ കൊണ്ടു നടന്ന കോട്ടയത്തെ ചെമ്പിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ. മുതിർന്നപ്പോൾ തന്റെ LLB പഠനത്തിനു ശേഷം 2 വർഷം മഞ്ചേരിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തു. എന്നാൽ അഭിനയത്തോടുള്ള അഭിനിവേശം വക്കീലായി അധികകാലം തുടരാൻ അയാളെ അനുവദിച്ചുമില്ല. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂക്ക സിനിമയിലേക്കുള്ള തന്റെ ആദ്യ കാൽവെപ്പ് നടത്തിയത്. 1980 പുറത്തിറങ്ങിയ സ്ഫോടനം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഗാംഭീര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തഴയുകയുമുണ്ടായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് അയാളേക്കാൾ അനായാസം ശബ്ദം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു നടനെയും കേരളം കണ്ടിട്ടില്ല. പിന്നീട് ഇറങ്ങിയ നിറക്കൂട്ട്, ആ രാത്രി, ആവരാഴി തുടങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷവും നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാത്ത കഥാപാത്രങ്ങൾ ചെയ്ത മമ്മൂട്ടിയുടെ ഉള്ളിലെ നടനെ ലോകം തിരിച്ചറിഞ്ഞത് ന്യൂഡൽഹി, തനിയാവർത്തനം എന്നീ 1987 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു. തനിയാവർത്തനത്തിന് ശേഷം ആദ്യമായി മമ്മൂട്ടിയെ പ്രശംസിച്ച തിലകൻ എന്ന് പറഞ്ഞത് മമ്മൂട്ടി ഇല്ലാതെ ഇനി ഒരു 10 വർഷമെങ്കിലും മലയാള സിനിമ മുന്നോട്ട് പോകില്ല എന്നായിരുന്നു. പിന്നീടുള്ള മമ്മൂട്ടിയുടെ ജീവിതയാത്രയും ആ വാക്കുകൾ സത്യമാക്കുന്ന തരത്തിൽ തന്നെയായി. CBI ഡയറി കുറിപ്പ് ഓഗസ്റ്റ് 1, 1921 തുടങ്ങിയവയും നല്ല വിജയം കൊയ്തു. മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആദ്യ നാഷണൽ അവാർഡും മമ്മൂക്ക കരസ്ഥമാക്കി. മമ്മൂട്ടി എന്ന നടന്റെ പിന്നീടുള്ള വളർച്ച സിനിമാ ലോകത്തെ ആകെ അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു. 1998 പുറത്തിറങ്ങിയ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ ഇംഗ്ലീഷ് ചിത്രമായ BR അംബേദ്കറിലെ അംബേദ്കറായി മമ്മൂക്ക വേഷമിട്ടത് വികാത നടൻ റോബർട്ട് ഡി നിറോയ്ക്ക് ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ്. ഇറങ്ങിയ ഓരോ സിനിമകളിലൂടെയും മമ്മൂട്ടി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനയ പാരമ്പര്യമൊന്നും തന്നെയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്ന അദ്ദേഹത്തിന് ഏതൊരു കഥാപാത്രവും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചു. വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. വ്യത്യസ്ത പ്രായങ്ങളും രൂപങ്ങളും ഭാഷാശൈലികളും വരെ അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തു. ഒരു വടക്കൻ വീരഗാഥ, കോട്ടയം കുഞ്ഞച്ചൻ, വിധേയൻ, രാജമാണിക്യം, പ്രാഞ്ചിയേട്ടൻ, ലൗഡ് സ്പീക്കർ, പാലേരി മാണിക്യം, ചട്ടമ്പിനാട്, പുത്തൻ പണം തുടങ്ങിയ ഓരോ ചിത്രത്തിലും വൈവിധ്യമാർന്ന ഭാഷാശൈലിയും രൂപമാറ്റവുമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. 3 നാഷണൽ അവാർഡും 7 സംസ്ഥാന അവാർഡും ഉൾപ്പെടെ ഇദ്ദേഹം കരസ്ഥമാക്കിയ അംഗീകാരങ്ങൾ നിരവധിയാണ്. മമ്മൂട്ടി എന്ന നടൻ അവസാനിച്ചെന്ന് പലരും വിധിയെഴുതിയ കാലത്തൊക്കെയും അത് പറഞ്ഞവരെയൊക്കെ തന്നെയും അമ്പരപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ കഥാപാത്രവുമായി അദ്ദേഹം തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. പുതുമുഖ സംവിധായകരോട് മുഖം തിരിക്കാത്ത മമ്മൂക്കയോടൊപ്പമായിരുന്നു ലാൽ ജോസ്, ബ്ലെസി, ആഷിഖ് അബു, അൻവർ റഷീദ് തുടങ്ങിയ 70-ഓളം സംവിധായകരുടെ ആദ്യ സിനിമ. ഞാനിപ്പോഴും സംവിധായകരോട് ചാൻസ് ചോദിക്കാൻ മടിക്കാറില്ല എന്ന് ഇടയ്ക്കിടെ പറയാറുള്ള മമ്മൂക്ക അദ്ദേഹം പിന്തുടരുന്ന മൂല്യങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും ശരീര സംരക്ഷണത്തിലൂടെയും പോലും മലയാളികളെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മമ്മൂക്കയുടെ സമീപകാലത്ത് പുറത്തിറങ്ങിയ ഭീഷ്മപർവം, പുഴു, റോഷാക്ക് തുടങ്ങിയ ചിത്രങ്ങളും പ്രേക്ഷകർ ഇരും കൈയും നീട്ടി സ്വീകരിച്ചവയാണ്. ഏതൊരു കഥാപാത്രത്തെയും പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുന്ന മമ്മൂക്ക ഓരോ ദിവസവും യൗവനത്തിന്റെ ചുറുചുറുക്കോടെ അഭിനയത്തിന്റെ പുത്തൻ ശൈലികൾ തേടിയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.